ഞാൻ സഹോദരിമാരോട് പറയട്ടെ, ഇതേ കേരളത്തിൽ നിന്ന് ജില്ലയുടെ പേര് ഞാൻ പറയില്ല, കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു സഹോദരി എന്റെ മൊബൈലിലേക്ക് കോൾ വിളിക്കുന്നു, കരയുകയാണ്, വല്ലാത്ത കരച്ചിലാണ്. ആ സഹോദരി പറയാനുള്ളത്, ഉസ്താദേ എന്തേ ഞാൻ വിളിക്കാൻ കാരണം, ഞാനൊരു വിവാഹിതയായിരുന്നു, ഞാനൊരു കല്യാണം കഴിച്ച പെണ്ണാണ്, പക്ഷേ എന്റെ ഭാര്യ ഭർത്താവ് എന്നോട് നല്ല രൂപത്തിൽ പെരുമാറുന്നില്ല. ഭാര്യ എന്ന ഒരുത്തി വീട്ടിലുണ്ട് എന്ന് പോലും ഭർത്താവിന് ചിന്തയില്ല. ആ രൂപത്തിലാണ് അയാള് ജീവിക്കുന്നത്. ഏതുവരെ ഭാര്യക്ക് നൽകുന്ന ബാധ്യതകളൊന്നും അയാള് ചെയ്യുന്നില്ല. ഉസ്താദേ ഞാൻ എന്റെ ജീവിതത്തിൽ കൊതിച്ചുപോയി, എനിക്ക് ഒരു പുരുഷനെന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നിട്ട് എന്റെ ഭർത്താവ് ഉണ്ടായിട്ട് പോലും ഭർത്താവില്ലാത്തത് പോലെയാണ്. അതുകൊണ്ട് ഉസ്താദേ എന്റെ അയൽക്കാരനായ ഒരുത്തനെ കൊണ്ട് എന്റെ ജീവിതത്തിൽ രണ്ട് തവണ വ്യഭിചാരം നടന്നുപോയി. ഇപ്പൊ ഞാൻ ഉസ്താദിന്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കാൻ കാരണം, ഈ അടുത്ത് വ്യഭിചാരത്തിന്റെ ഒരു കുറ്റം ആ ശിക്ഷയെ സംബന്ധിച്ച് ഉസ്താദ് ഒരു സ്ഥലത്ത് വേദ പറഞ്ഞപ്പോ അതൊരു ചെറിയ ക്ലിപ്പായിട്ട് എന്റെ വാട്സപ്പിലും വന്നു. ഞാനതങ്ങ് കേട്ടപ്പോ എനിക്ക് പേടിയായി പോയി. ഞാൻ ഉടൻ തന്നെ തൗബ ചെയ്തു. ഇനി ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ഭർത്താവുണ്ടായിട്ട് പോലും ഒരു ഭർത്താവിന്റെ ജീവിതം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ വ്യഭിചരിക്കണമെന്ന ചിന്ത മനസ്സിൽ വരികയാണ്. ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ദിക്ര് പറഞ്ഞു തരുമോ? അതിനാണ് ഞാൻ ഉസ്താദിനെ വിളിച്ചത്. ഈ പെണ്ണിന്റെ സംസാരം അങ്ങ് കേട്ടപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി, പൊട്ടിത്തെറിച്ചു പോയി. കാരണം ഇങ്ങനെ ഒരുപാട് വേദനകൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അനുഭവിക്കുന്ന എത്ര സഹോദരിമാരാ. വേറെ ഒരു പെണ്ണ് ഇതുപോലെ വിളിച്ചു. ആ പെണ്ണിനെ പറയാനുള്ളത്, അതേ വീട് ജപ്തിയാകാൻ പോകുന്നു ഉസ്താദേ, ഭർത്താവുണ്ട്, ഭർത്താവുണ്ടായിട്ടും കാര്യമില്ല. ബാങ്കുകാർ വന്നിട്ട് വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. അവര് പൈസ ചോദിക്കുന്നു, കൊടുക്കാന് പൈസ എന്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുമ്പോ ഭർത്താവ് പറയുന്നു, നിനക്ക് ഭർത്താവുണ്ടെന്ന് നീ ആരോടും പറയണ്ട, ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഭർത്താവ് ഇല്ല എന്ന് രാഷ്ട്രീയ നേതാക്കന്മാരോട് പോയി പറഞ്ഞു, അവർ നിന്റെ കടങ്ങൾ ഏറ്റെടുക്കൂ. സ്വന്തം ഭർത്താവ് തൊലാത്ത് സംഭവിക്കാത്ത ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, ഈ പെങ്ങള് വിളിച്ചിട്ട് പൊട്ടിക്കരയുകയാ, എനിക്കെന്റെ ഭർത്താവിനെ കൊണ്ട് സുഖം കിട്ടിയിട്ടില്ല, ഇനി ഉള്ളത് ഒരു ആൺകുട്ടിയാ, എനിക്ക് ഉള്ളത് ഒരു ആൺമോണാണ്. ആ കുട്ടി നല്ല വഴിയിലാകാൻ ഉസ്താദ് ദുആ ചെയ്യണേ. ഇങ്ങനെ നൂറ് കണക്കിന് എത്ര സഹോദരിമാരാണ്, സഹോദരങ്ങളാണ് ഭാര്യ ഭർത്തൃ ജീവിതം മുറിഞ്ഞു പോയതിനെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞു ദുആകൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? കാരണം ഭാര്യമാർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നില്ല, ഭർത്താക്കന്മാർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നില്ല. ഭാര്യമാരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
എന്ന് ഞാൻ പറഞ്ഞു തരുന്നതിനു മുമ്പ് ഭർത്താക്കന്മാര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പുരുഷന്മാരോട് പറയുന്നു, സ്ത്രീകളോട് പറയുന്നു, ഭാര്യ ഭർത്തൃ ജീവിതം എന്നത് ദുനിയാവിൽ മാത്രമുള്ളതല്ല. ദുനിയാവിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല ഭാര്യ ഭർത്തൃ ജീവിതം എന്നത്, അത് സ്വർഗത്തിൽ നിലനിൽക്കേണ്ടതാ. അതുകൊണ്ടാണ് ഏത് ഭാര്യയും ചിന്തിക്കേണ്ടത്, ഏത് ഭർത്താവും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് സ്വർഗത്തിലെത്തണോ, ആ സ്വർഗത്തിൽ നിലനിൽക്കണോ, ആ ബന്ധം അവിടെ എത്തണമെങ്കിൽ ഇവിടെ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഇവിടെ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികൾ മുഴുവനും തരണം ചെയ്യണേ. ബന്ധം സ്വർഗത്തിലെത്തണമെങ്കിൽ ഭാര്യമാരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിഞ്ഞാലും എല്ലാരും ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ വിജയിച്ചു എന്നതിന്റെ ലക്ഷണമാണ് മൂന്ന് കാര്യം. ഒന്ന്, നല്ല സൗകര്യമുള്ളൊരു വീടുണ്ടാവും. അല്ലാഹു തആല നമുക്കൊക്കെ വീടില്ലാത്തവർക്കൊക്കെ അല്ലാഹു ഖൈറായ വീട് നൽകട്ടെ, ബറക്കത്തുള്ള വീട് നൽകട്ടെ. മറ്റൊന്ന്, യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഉണ്ടാവുക. മൂന്നാമത്തേത്, ഈ വീടുണ്ടായ പോരല്ലോ വീട്ടിലിരുത്താൻ പറ്റിയവളു, വാഹനം കിട്ടിയാ പോരാ, വാഹനത്തിൽ ഇരുത്താൻ പറ്റിയ ഭാര്യ, നല്ല ഭാര്യ. ഈ മൂന്ന് കാര്യം ഒരാൾക്ക് കിട്ടിയാൽ അവനങ്ങ് വിജയിച്ചു എന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഈ മൂന്ന് കാര്യം കിട്ടിയില്ലേ അവൻ പരാജയപ്പെട്ടു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ദുആ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ആ ദുആ എപ്പോഴും ദുആ ചെയ്യണം. ഭാര്യമാരും ദുആ ചെയ്യണം, ഭർത്താക്കന്മാരും ദുആ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയുള്ള നമ്മുടെ ദിവസങ്ങളിൽ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദുആ ചെയ്യാനെ കണ്ടെത്തുന്ന നേരമാണല്ലോ അത്. ആ നിസ്കാരം കഴിഞ്ഞാൽ ഈ ദുആ അങ്ങ് നടത്തിക്കോ. ചിലപ്പോ ഞാൻ ഇപ്പൊ പറയുമ്പോ ഒറ്റ വാക്കിൽ പറയുമ്പോ നിങ്ങൾക്കത് ചിലപ്പോ മനഃപ്പാടമാകണമെന്നില്ല. അതേസമയത്ത് ലൈവായി നമ്മുടെ പരിപാടി ഇവിടെ സംപ്രേക്ഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടി നിങ്ങൾ നാളെ പോയി എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് കാണാം, കേൾക്കാം. അപ്പൊ അതിന്റെ ആദ്യ ഭാഗം എടുത്താൽ എന്റെ ഈ ദുആ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ദുആ നിങ്ങൾ എഴുതിയെടുക്കണം. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങളത് ദുആ ചെയ്യണം. ഏതാണ് ربنا കല്യാണം കഴിക്കാത്തവരും കഴിച്ചവരും ദുആ ചെയ്യണം. ربنا ഹബ് ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. എന്താണ് അതിന്റെ അർത്ഥം? ഒരു ഭാര്യ ദുആ ചെയ്യുന്ന സമയത്ത് അതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ത്രീ ദുആ ചെയ്യുന്ന സമയത്ത് അതിന്റെ അർത്ഥം എന്താണ്? റബ്ബനാ, നമ്മുടെ റബ്ബേ, ഹബ്ലനാ, നമുക്ക് തരണേ അല്ലാ, മിൻ അസ്വാജിനാ, നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, വദുരിയാത്തിന, നമ്മുടെ സന്താനങ്ങളിൽ നിന്ന്, കുറതായു, കണ്ണു കുളിർമയാക്കുന്നവരെ തരണേ അല്ലാ, എന്റെ ഭർത്താവ് എനിക്ക് സന്തോഷിപ്പിക്കുന്ന ഭർത്താവാക്കണേ അല്ലാ, എന്റെ മക്കൾ എനിക്ക് സന്തോഷം തരുന്ന മക്കളാക്കണേ അല്ലാ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, മുത്തഖീങ്ങളായ നല്ല ജനങ്ങളുണ്ടല്ലോ, അവർക്ക് നമ്മെ ഇമാമാക്കണേ അല്ലാ.
ഒരു സ്ത്രീ ദുആ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. ഇനി ഒരു പുരുഷൻ ദുആ ചെയ്യുകയാണെങ്കിലോ അതിന്റെ അർത്ഥം റബ്ബന നമ്മുടെ റബ്ബേ ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന നമ്മുടെ ഭാര്യമാരിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും നമുക്ക് സന്തോഷം തരുന്ന കണ്ണു കുളിർമയാക്കുന്ന ഭാര്യമാരെ തരണേ അല്ലാ, തന്ന ഭാര്യമാരെ അങ്ങനെ ആക്കണേ അല്ലാ, മക്കളെ അങ്ങനെ ആക്കണേ അല്ലാ. ഈ ദുആ ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രൂപത്തിൽ മുന്നോട്ടു പോകാൻ ഏറ്റവും ഉപകരിക്കുന്ന ദുആയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്.